ഹായ്, എല്ലാവർക്കും സ്വാഗതം രാധുസ് കിച്ചണിലേക്ക്. ഇന്ന് ഞാനിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് അവിയലാണ്. അപ്പോൾ അവിയൽ പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് ഒരു വെറൈറ്റി ഓഫ് വെജിറ്റബിൾസ് ആണ്. ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് മുരിങ്ങയ്ക്ക, ചേന, ക്യാരറ്റ്, കുമ്പളങ്ങ, കായ, അച്ചിങ്ങ, വെള്ളരിക്ക, ഇത്രയും സാധനങ്ങൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നല്ല തിന്നായിട്ട് നീളത്തിൽ അരിഞ്ഞേക്കുന്നതാണ്. അപ്പോൾ ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കിതിനകത്ത് ആക്ച്വലി മെയിനായിട്ട് യൂസ് ചെയ്യേണ്ടത് മുരിങ്ങയ്ക്കായും ചേനയും അത്യാവശ്യമാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് അവിയലിന് ഈ രണ്ട് സാധനങ്ങളുണ്ടെങ്കിൽ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടൊമാറ്റോ സ്ലൈസ് ചെയ്തേക്കുന്നത്. ഇത് പുളിക്ക് വേണ്ടിയാണ്. ചില ആൾക്കാർ മാങ്ങ യൂസ് ചെയ്യും, ചില ആൾക്കാർ തൈര് യൂസ് ചെയ്യും. പക്ഷെ ഞാനിവിടെ ടൊമാറ്റോയാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടതൊരു അഞ്ചാറ് പച്ചമുളക് നടുവേ കീറിയതാണ്. വേറെ മുളക് പൊടിയൊന്നും നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് എരിവിന് വേണ്ടി ആവശ്യത്തിനുള്ള പച്ചമുളക് എടുക്കണം. പിന്നെ കുറച്ച് കറിവേപ്പില വേണം. പിന്നെ ഞാൻ അരമുറി തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് ഇവിടെ. ഒരു ആറ് കൊച്ചുള്ളി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തേക്കുന്നത്. ഒരു ടീസ്പൂൺ ജീരകം. അപ്പോൾ ഈ മൂന്ന് സാധനങ്ങളും നമ്മളൊന്ന് ചതച്ചെടുക്കും. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. പിന്നെ ഈ വെജിറ്റബിൾസ് വേവിക്കാൻ വേണ്ടി മാത്രമുള്ള വെള്ളം. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന്. ആദ്യമായിട്ട് ഒരു ബ്ലെൻഡർ ജാറിലേക്ക് ഞാൻ നമ്മൾ ചിരണ്ടി വെച്ചേക്കുന്ന അരമുറി തേങ്ങ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ ജീരകവും കൊച്ചുള്ളിയും കൂടെ ചേർത്ത് ഇതൊന്ന് നല്ലോണം ഒന്ന് ചതച്ചെടുക്കണം. ജസ്റ്റ് ഒന്നൊരു പ്രാവശ്യം കറക്കിയാൽ മതി. ഇത് വെള്ളം ഒട്ടും ഒഴിക്കാനും പാടില്ല. അപ്പോൾ ചതച്ചെടുക്കാം. അപ്പോൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെച്ചേക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഈ ഒരു പാനിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്ന ടൊമാറ്റോയും ഗ്രീൻ ചില്ലിയും ഇട്ട് കൊടുത്തിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഉപ്പ് ആവശ്യത്തിന് ഇടുക. എന്നിട്ട് ഈ വെജിറ്റബിൾസ് വേവിക്കാനും മാത്രമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒത്തിരി വെള്ളമായി പോകരുത്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നമുക്ക് അടച്ചു വെക്കാം. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ചു വെക്കാം. എന്നിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക, വെജിറ്റബിൾസ് നല്ലോണം വെന്ത് വേവുന്നവരെ. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വെള്ളം ഇരിക്കുന്ന കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന തേങ്ങ, ജീരകം, കൊച്ചുള്ളി ആ മിക്സ്ചർ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ആയിക്കോട്ടെ. കണ്ടോ, ഇപ്പം നമ്മുടെ വെജിറ്റബിൾസും തേങ്ങയെല്ലാം കുക്കിയായി. ഇനിയിപ്പം നമുക്കിതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു ടേസ്റ്റിന് വേണ്ടിയാണ്. ജസ്റ്റ് ഒന്ന് അടച്ച് മാറ്റി വെക്കുക. തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അവിയൽ റെഡി ആയിക്കഴിഞ്ഞു. ഈ അവിയൽ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനൊരു ലൈക്ക് കൊടുക്കണം. പിന്നെ എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത പ്രാവശ്യം വേറൊരു വിഭവമായിട്ട് വരുന്നവരെ ബൈ.